മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം. അത് ചാപ്റ്ററിൻ്റെ പേര് ബേസിക് കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് മാറ്റർ, അത് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. അതായത് എന്താണ് മാറ്റർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് മാറ്റർ, അല്ലെങ്കിൽ എന്താണ് ദ്രവ്യം, എന്താണ് പദാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ, അതായത് മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ക്യാൻ ഓക്കുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഏതൊന്നിനെയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയാം. അത് അതിൻ്റെ ഡെഫിനിഷനൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ മാറ്ററിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൻസ് എന്താണ്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ഈ മാറ്ററെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കുറേ വസ്തുക്കൾ, കെമിക്കൽസ്, രാസവസ്തുക്കളാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വാട്ടർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലായനികളാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, ജലം, കോപ്പർ സൾഫേറ്റ് ലായനി. പിന്നെ അതാണ് അവിടെ ലായനികളായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തോന്നൊക്കെ വേറെ കുറേ സാധനങ്ങളുണ്ടല്ലോ, കോപ്പർ, കാർബൺ, അയൺ ഓർ, സൾഫർ. അപ്പം അത് ലായനികളല്ല. അതായത് കോപ്പർ എന്ന് പറയുന്ന ഒരു മൂലകമാണ്, ഒരു എലമെൻ്റ് എന്ന് പറയും. കോപ്പർ, കാർബണും അതുപോലെ തന്നെ ഒരു എലമെൻറ്റ്, ഒരു മൂലകമാണ്. അയൺ ഓർ, ഇരുമ്പിൻ്റെ അയിരെന്ന് പറയും, ഇരുമ്പ്. സൾഫർ, ഇവയെല്ലാം ഖരവസ്തുക്കളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ എന്തോന്നൊക്കെയാണ്, മിക്സ്ചറും പ്യുർ സബ്സ്റ്റൻസും ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചല്ലോ കഴിഞ്ഞ പാഠത്തിൽ. അപ്പോൾ ഇവയെല്ലാം തന്നെ പ്യുർ സബ്സ്റ്റൻസാണ്, ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇതിൽ ഏതൊക്കെ ശുദ്ധ പദാർത്ഥങ്ങളാണ്, ഏതൊക്കെ മിശ്രിതങ്ങളാണെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് അറിയാമല്ലോ എല്ലാവർക്കും. ഏതൊക്കെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ ഇതിൽ, അതായത് മൂലകങ്ങളെല്ലാം, എലമെൻസ് എല്ലാം ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ എലമെൻസ് ഏതൊക്കെയാണ്, കോപ്പർ, കാർബൺ, അയൺ ഓർ, സൾഫർ. അപ്പോൾ ഇവയെല്ലാം തന്നെ പ്യുർ സബ്സ്റ്റൻസാണ്, ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇനി ഇതിൽ മിക്സ്ചേഴ്സ് ഏതൊക്കെയാണ്, മിശ്രിതങ്ങൾ. ഞാൻ പറഞ്ഞു എല്ലാ സൊല്യൂഷൻസും, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻസ് എല്ലാം മിശ്രിതങ്ങളാണ്. എന്നാൽ ശുദ്ധജലം, വാട്ടർ, വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്യുർ സബ്സ്റ്റൻസാണ്, ശുദ്ധ പദാർത്ഥമാണ്. അതായത് വാട്ടർ എന്ന് പറയുന്ന ഒരു എലമെൻ്റല്ല, പിന്നെ എന്തോന്നാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ഒരു സംയുക്തം, ഒരു കോമ്പൗണ്ട്. ആ രണ്ട് എലമെൻറ്റുകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട്. അതായത് ഹൈഡ്രജൻ എന്ന എലമെൻറ്റും ഓക്സിജൻ എന്ന എലമെൻറ്റും, അങ്ങനെ രണ്ട് മൂലകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. അപ്പം അത് രണ്ട് മൂലകങ്ങളും ശുദ്ധ പദാർത്ഥങ്ങളാണല്ലോ. അപ്പോൾ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളും ശുദ്ധ പദാർത്ഥങ്ങളായിരിക്കും. അതുകൊണ്ടാണ് വാട്ടർ ഒരു പ്യുർ സബ്സ്റ്റൻസ് എന്ന് ഇവിടെ പറഞ്ഞത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് ഈ ചാപ്റ്ററിൽ. ദ എർത്ത് ഇൻ വിച്ച് വി ലിവ്സ് ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് സബ്സ്റ്റൻസ്. മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് വിച്ച് ഒക്കർ ഇൻ ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആർ മിക്സ്റ്റേഴ്സ് ആൻഡ് ഫ്യൂ അതേഴ്സ് ആർ പ്യുർ സബ്സ്റ്റൻസസ്. നമ്മുടെ ഭൂമിയിൽ വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. അവയിൽ പല ഫിസിക്കൽ സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിലുണ്ട്, അവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്. ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ചിലത് മിശ്രിതങ്ങളായിരിക്കും, ചിലത് മിക്സ്ചേഴ്സ് ആയിരിക്കും, ചിലത് പ്യുർ സബ്സ്റ്റൻസ് ആയിരിക്കും, ശുദ്ധ പദാർത്ഥങ്ങളായിരിക്കും. അതാണ് നമ്മളിവിടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. ക്ലാസിഫൈ ദ സബ്സ്റ്റൻസ് ഫെമിലിയർ ടു യു ഇൻ ടു മിക്സ്ചേഴ്സ് ആൻഡ് പ്യുർ സബ്സ്റ്റൻസ്. അതിനെ മിക്സ്ചേഴ്സും പ്യുർ സബ്സ്റ്റൻസും ആയിട്ടൊക്കെ അതിന് തരംതിരിക്കാനൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഡു യു സീ സച്ച് സബ്സ്റ്റൻസ് ഇൻ ദ എബോവ് പിക്ചർ. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ പദാർത്ഥങ്ങളുണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഹൗ ആർ ദീസ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരു എക്സാമ്പിളിവിടെ പറഞ്ഞേക്കുകയാണ്. ബ്രേക്ക് എ പീസ് ഓഫ് ഷുഗർ കാൻജി, ബ്രേക്ക് ദ പീസസ് ദസ് ഒബ്ടൈൻഡ് എഗെയിൻ ഇൻ ടു സ്മോളർ പീസസ്. ഒരു കൽക്കണ്ടം, ഷുഗർ കാൻജി, അതിനെ നമ്മൾ പൊടിച്ച് പിന്നെ സ്മോളർ പീസസ് ആക്കുക, വളരെ ചെറിയ കഷ്ണങ്ങളാക്കുക. ഹാവ് യു എവർ തോട്ട് ഹൗ സ്മോൾ ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ബൈ ബ്രേക്കിംഗ് ഇറ്റ്. നമ്മളതിനെ
എത്രത്തോളം അതിനെ പിടിക്കും, അതിനെ പൊട്ടിക്കും. അതായത് അതിൻ്റെ ഏറ്റവും ചെറിയ തരികൾ കിട്ടുന്നത് വരെ നമ്മൾ അതിനെ പൊടിച്ച് പൊടിച്ചുകൊണ്ടേ ഇരിക്കും, പൊടിച്ച് പൊടിയാക്കും. ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഗോൾഡ്, സിൽവർ എക്സെട്ര ആർ പ്യുർ സബ്സ്റ്റൻസ്. അതായത് പഞ്ചസാര പോലെ തന്നെ കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ ഗോൾഡ് സ്വർണം, സിൽവർ വെള്ളി എന്നിവയെല്ലാം തന്നെ ശുദ്ധ പദാർത്ഥങ്ങളാണ്. യു നോ ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ഷുഗർ കാൻഡി ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻസ് കനോട്ട് ബി സീൻ ആസ് ദേ ആർ എക്സ്ട്രീംലി സ്മാൾ. അപ്പോൾ ഈ ഷുഗർ കാൻഡിയും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഒക്കെ വളരെ കുഞ്ഞു തരികളാക്കിയാൽ പിന്നെ നമുക്കത് കാണാൻ കഴിയില്ല. അത് എങ്ങനെയാണ് അത് കാണാൻ കഴിയാതാക്കുന്നതെന്ന് നോക്കാം. നൗ ലെറ്റ്സ് കാരി ഔട്ട് ആൻ എക്സ്പെരിമെൻ്റ്. ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ടേക്ക് വൺ ഓർ ടു പീസസ് ഓഫ് ക്യാംഫർ ഇൻ എ ചൈന ഡിഷ്. ക്യാംഫർ എന്താണ്? കർപ്പൂരം. അത് ഒരു ഒരു ചൈന ഡിഷിൽ കുറച്ച് കർപ്പൂരം എടുക്കുക, രണ്ട് മൂന്നോ രണ്ടോ പീസസ് കർപ്പൂരം എടുക്കുക. ഹീറ്റ് ദ ചൈന ഡിഷ്, അതിനെ നന്നായി ചൂടാക്കുക. അപ്പോൾ കുറച്ച് സമയം ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർപ്പൂരത്തിന് എന്ത് സംഭവിക്കും? വാട്ട് യു ഒബ്സർവ്, നമ്മൾ എന്താണ് ക്യാംഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ക്യാംഫറിന് എന്ത് പ്രത്യേകതയാണുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്തോന്നാണ്? അതിൽ ചൂടാക്കുമ്പോൾ ഡയറക്റ്റ് വാതകാവസ്ഥയിലായി, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേറ്റ് ആയി മാറും. അപ്പോൾ ചൂടാക്കുമ്പോൾ കരവസ്തുക്കൾ നേരിട്ട് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയ്ക്ക് ഒരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ പേര്? സബ്ലിമേഷൻ എന്ന് പറയും. അപ്പോൾ ക്യാംഫറിന് ഏത് പ്രോപ്പർട്ടി ഉണ്ട്? സബ്ലിമേറ്റിംഗ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഉത്പാദന സ്വഭാവമുണ്ട്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ക്യാംഫർ? എന്താണ് എന്ത് ചേഞ്ചാണ്, എന്ത് മാറ്റമാണ് നിങ്ങൾ ക്യാംഫറിൽ കണ്ടത്? അതായത് ക്യാംഫർ ഒരു സോൾട്ട് സബ്സ്റ്റൻസ് ആയിരുന്നു, ഒരു ഖരവസ്തുവായിരുന്നു. അതിനെ ചൂടാക്കിയപ്പോൾ അത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറി. ഡു യു ഗെറ്റ് ദ സ്മെൽ? പക്ഷേ പിന്നെ അതിന് നമുക്ക് അത് ഡിസപ്പിയറായി, അതിനെ കാണാൻ പറ്റില്ല, ക്യാംഫറിൻ്റെ കാണാൻ പറ്റില്ല. പക്ഷേ ആ ക്യാംഫറിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. എന്താണ് അതിൻ്റെ സ്മെല്ല്? അതിൻ്റെ സ്മെൽ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് അവിടെ ഉണ്ടാകുന്നത്? ഡസ് ഇൻ ദ സ്മെൽ ലിംഗർ ഈവൺ ആഫ്റ്റർ ദ ക്യാംഫർ ഹാസ് ഡിസപ്പിയർഡ് കംപ്ലീറ്റ്ലി? ക്യാംഫർ അത്രയും ഗ്യാസായി പോയി, വാതകമായി ഡിസപ്പിയറായി. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ സ്മെല്ല് അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് ക്യാംഫർ ആർ നോട്ട് വിസിബിൾ. അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ എന്തോന്നുണ്ട്? ഈ കർപ്പൂരത്തിൻ്റെ കുഞ്ഞു തരികൾ, കുഞ്ഞു കണികകൾ അവിടെ അറ്റ്മോസ്ഫിയറിൽ ലയിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ അതിൻ്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ വി കനോട്ട് സീ, നമുക്കത് കാണാൻ കഴിയില്ല. നൗ ക്യാൻ യു ഇൻഫർ ദാറ്റ് ക്യാംഫർ ഹാസ് സ്പ്രെഡ് ഇൻ എയർ ആസ് എക്സ്ട്രീംലി സ്മാൾ പാർട്ടിക്കിൾസ്? അപ്പോൾ വളരെ കുഞ്ഞു തരികളായിട്ടും ഈ ക്യാംഫറിൻ്റെ കണികകൾ അവിടെ അന്തരീക്ഷത്തിൽ ലയിച്ചിരിപ്പുണ്ട്. ഈസ് ഇൻ ദ സെയിം ദാറ്റ് ഹാപ്പൻസ് വെൻ വാട്ടർ ടേക്കൺ ഇൻ എ വാച്ച് ഗ്ലാസ് ഇവാപ്പറേറ്റ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത്, വാട്ടർ എടുത്തതിന് ശേഷം അത് ചൂടാക്കുക, അല്ലെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ വാട്ടറിൻ്റെ കണികൾ ഡിസപ്പിയർ ആവും. എന്തുകൊണ്ടാണ്? അത് ചൂട് കെട്ടുമ്പോഴോ അല്ലെങ്കിൽ വെയിൽ കെട്ടുമ്പോഴോ ഒക്കെ അത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും, ബാഷ്പമായി മാറും. ഇറ്റ് മേ ദെയർഫോർ ബി ലേൺ ദാറ്റ് ആൾ ദ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, വാട്ടർ ആൻഡ് ക്യാംഫർ ആർ മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോന്ന്? ഈ ഷുഗർ കാൻഡിയുടെ ആയിരുന്നാലും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആയിരുന്നാലും വാട്ടറിൻ്റെ ആയാലും ജലത്തിൻ്റെ ആയാലും കണികളെല്ലാം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ പ്രസൻസ്, അതിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയും. സിമിലർലി പ്യുവർ സബ്സ്റ്റൻസ് ലൈക്ക് ഗോൾഡ്, സിൽവർ എക്സെട്ര ആൾസോ മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മാൾ പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെയാണ് ഗോൾഡ് സ്വർണത്തിൻ്റെ ആയാലും സിൽവർ വെള്ളിയുടെ ആയിരുന്നാലും എല്ലാത്തിൻ്റെയും എല്ലാ സബ്സ്റ്റൻസും നിർമ്മിച്ചിരിക്കുന്നത്, ശുദ്ധപദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ കുഞ്ഞു പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ക്യാൻ പ്യുവർ സബ്സ്റ്റൻസ് ബി ഫർദർ ഡീകമ്പോസ്ഡ്? അപ്പോൾ ഇതാണ് പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധപദാർത്ഥങ്ങൾ. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഗോൾഡിൻ്റെ ആറ്റങ്ങൾ അല്ലെങ്കിൽ സിൽവറിൻ്റെ ചെറിയ ആറ്റങ്ങളെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പറയും. ഇപ്പോൾ നമുക്ക് കുഞ്ഞു പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. അവയുടെ പാർട്ടിക്കിൾസിനെയൊക്കെ വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ, ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ? ഫിൽ വൺ ക്വാർട്ടർ ഓഫ് ബോയിലിംഗ് ട്യൂബ് വിത്ത് ഷുഗർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് എ കോട്ടൺ. അത് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ചൂടാക്കുന്നതായിട്ട്. ഒരു ഏതിലാണ്? ഒരു ബോയിലിംഗ് ട്യൂബിൽ ഷുഗർ എടുത്തിട്ട് അതിൻ്റെ വായ്ഭാഗം ഒരു കോട്ടൺ കൊണ്ട് അടച്ചു വയ്ക്കുക.
എന്നിട്ടെന്ത് ചെയ്യണം, അതിനെ നന്നായി ചൂടാക്കുക. ദെൻ ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി, ആ ശക്തിയായി ചൂടാക്കുക. എന്താണ് കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? പഞ്ചസാര ശക്തിയായി ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? അവസാനം നമ്മൾ അതിൻ്റെ ആ പഞ്ചസാര ചൂടാക്കുമ്പോൾ നന്നായി ഉരുകും, മെൽറ്റ് ചെയ്യും, ഉരുകും. ഉരുകുമ്പോൾ അവിടെ വാട്ടറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ അതിൻ്റെ വായ്ഭാഗം, ആ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ്ഭാഗം ഒരു കോട്ടൺ കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വാട്ടർ വേപ്പറായി വെളിയിൽ പോവില്ല. പിന്നെ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ആ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിലായിട്ട് ജലകണികകൾ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. പിന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് റിമെയിൻ ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു കറുത്ത പദാർത്ഥം അവശേഷിക്കുന്നതായി കാണാം ബോയിലിംഗ് ട്യൂബിൻ്റെ അടിഭാഗത്ത്. എന്തായിരിക്കും പഞ്ചസാര ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഈ കറുത്ത പദാർത്ഥം? എന്തൊക്കെയാണ്? ആ കറുത്ത പദാർത്ഥത്തിന് കാർബൺ എന്നാണ് പറയുന്നത്, കാർബൺ. പിന്നെ അതിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികളിൽ നിന്ന് ജലവും ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ? പഞ്ചസാരയെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ കണ്ടല്ലോ എക്സ്പെരിമെൻറ്റിലൂടെ, കാർബണും ജലവും. നൗ യു നോ ദാറ്റ് കാർബൺ ആൻഡ് വാട്ടർ ആർ ദ കമ്പോണൻസ് ഓഫ് ഷുഗർ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ആ പഞ്ചസാരയുടെ ഘടകങ്ങളാണ്, ഘടക പദാർത്ഥങ്ങളാണ് കാർബണും ജലവും. അപ്പോൾ പഞ്ചസാര ചൂടാക്കുമ്പോൾ ഏതെല്ലാം പദാർത്ഥങ്ങൾ കിട്ടും? കാർബണും വാട്ടറും, കാർബൺ ആൻഡ് വാട്ടർ, അതായത് കാർബണും ജലവും. ഇനി കാർബൺ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. ഇനി ഈ കിട്ടുന്ന കാർബൺ വീണ്ടും ചൂടാക്കി നോക്കൂ. അത് കാർബൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു എലമെൻ്റാണ്. അപ്പോൾ അതിന് വീണ്ടും ചൂടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും വേറെ ഒന്നും കിട്ടൂല. കാർബൺ തന്നെ വീണ്ടും അത് കരിഞ്ഞുകൊണ്ടേ ഇരിക്കും, കറുത്ത പദാർത്ഥം തന്നെ വീണ്ടും കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ആ ഈ കാർബണിന് വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ 1806 സർ ഹംഫ്രി ഡേവി, അതായത് സർ ഹംഫ്രി ഡേവി എന്ന ഒരു സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദാറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഹംഫ്രി ഡേവി 1806 സർ ഹംഫ്രി ഡേവി എന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ജലത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി സ്പ്ലിറ്റ് ചെയ്യും, വേർതിരിയുമെന്ന് ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സർ ഹംഫ്രി ഡേവി. അപ്പോൾ ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മ വെച്ചോണം. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് എന്താണ്? ആ വാട്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ വാട്ടറിൻ്റെ സ്പ്ലിറ്റ് ചെയ്തു, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. അപ്പോൾ അത് ആദ്യമായി ഈ എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്തത് സർ ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ അത് ക്വിസ് പ്രോഗ്രാമിനൊക്കെ ചോദിക്കും, അതുപോലെ നമുക്ക് ഈ എക്സാമിനും ചോദിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചോണം. ജലത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആര്, സയൻറ്റിസ്റ്റ് ആര്? സർ ഹംഫ്രി ഡേവി. ഇനി ഇൻ ഫാക്ട് ഡേവീസ് ഫൈൻഡിങ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ഡിസ്കവറി ഓഫ് ഹെൻറി കാവൻഡിഷ് ദാറ്റ് ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗിവ് വാട്ടർ. ഇനി ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റ്, ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റ് ഹൈഡ്രജനെ വായുവിൽ കത്തിച്ചപ്പോൾ ജലം ഉണ്ടാകുന്നതായി കണ്ടുപിടിച്ചു. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ എന്ന വാതകത്തെ ഓക്സിജനിൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിൽ കത്തുക. വായുവിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ എയറിൽ ബേൺ ചെയ്തപ്പോൾ, കത്തിച്ചപ്പോൾ ജലം ഉണ്ടായതായും കണ്ടുപിടിച്ചു. ഷുഗർ എ പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി ഷുഗറിനെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? കാർബണും ജലവും. അപ്പോൾ അത് രണ്ട് കാർബൺ ഒരു എലമെൻ്റാണ്, പക്ഷേ വാട്ടർ ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതിനെ ഡീകമ്പോസ് ചെയ്യാം, അതിനെ വീണ്ടും ഘടകമൂലങ്ങളാക്കി മാറ്റാം. എങ്ങനെയാണ് വാട്ടറിനെ ജലത്തിനെ ഘടകമൂലങ്ങളാക്കി മാറ്റുന്നത്? ഇപ്പോൾ പറഞ്ഞു ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമായി മൂലകങ്ങളെ വേർതിരിച്ചു വന്നു. അപ്പോൾ വാട്ടറിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോഴും ചോദിക്കാം ഒരു ഷുഗറിലെ കമ്പോണൻ്റ് എലമെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? ഒന്ന് കാർബൺ, പിന്നെ ജലത്തിൻ്റെ കമ്പോണൻ്റ് എലമെൻറ്റ്സ് പറഞ്ഞൂടെ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ ഷുഗർ, ഷുഗർ എന്ന് പറയുന്ന ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തുകൂടെ, ഡിവൈഡ് ചെയ്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന മൂന്ന് എലമെൻറ്റ് കിട്ടി. അപ്പോൾ വാട്ട് ആർ ദ കമ്പോണൻ്റ് എലമെൻറ്റ്സ് ഓഫ് ഷുഗർ? പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ.
Similarly, another pure substance, water, can be divided into hydrogen and oxygen. At the same time, pure substances like carbon, hydrogen, oxygen, gold and silver cannot be further divided into its components by chemical reaction. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഷുഗർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, എന്നാൽ ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ് ഇവയെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ ഷുഗറിനെ നമുക്കിവിടെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റി, പക്ഷേ കാർബണിനോ ഹൈഡ്രജനോ ഓക്സിജനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്താണ്, ഷുഗർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അതായത് ഏതൊക്കെ എലമെൻ്റ് ചേർന്ന കോമ്പൗണ്ടാണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു പുതിയ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അതേസമയം എലമെൻറ്റുകളെ, മൂലകങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ കണങ്ങളാക്കി മാറ്റാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താണ് അപ്പോഴേ എലമെൻസും കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ നമ്മളിവിടെ എലമെൻസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ, അതാണ് എലമെൻസിന് എക്സാമ്പിൾ പഠിച്ചത്. കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ വാട്ടറും ഷുഗറുമാണ് ഇവിടെ പഠിച്ചത്, ജലവും പഞ്ചസാരയും. ഇനി എന്താണ് ഇവയുടെ ഡെഫിനിഷൻ, അത് അതിലേക്കാണ് ഇനി വരുന്നത്. എലമെൻസും കോമ്പൗണ്ട്സും, മൂലകങ്ങളും സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം. യു നൗ റിയലൈസ് ദാറ്റ് പ്യുർ സബ്സ്റ്റൻസ് ആർ ഓഫ് ടു കൈൻഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ എലമെൻസും കോമ്പൗണ്ട്സും എന്താണ്, പ്യുർ സബ്സ്റ്റൻസ് ആണ്, ശുദ്ധപദാർത്ഥങ്ങളാണ്. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾ തന്നെ വീണ്ടും രണ്ട് രീതിയിലുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ്, ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നതും ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ ഓഫ് ദീസ് ദ പ്യുർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ റിയ പ്രോസസ് ആർ കാൾഡ് എലമെൻറ്റ്സ്. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങളെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചു. ഇതൊക്കെയാണ് എലമെൻസും കോമ്പൗണ്ട്സും. എലമെൻസും കോമ്പൗണ്ട്സിൽ എന്താണ് എലമെൻറ്റ്സ്, അതിൻ്റെ ഡെഫിനിഷനാണ് പറയണത്. എന്താണ് എലമെൻസ്? ദ പ്യുർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ്. ഒരു രാസപ്രവർത്തനത്തിലൂടെയും വേർതിരിക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്, മൂലകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ രാസപ്രക്രിയയിലൂടെ വേർതിരിക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് എന്ന് പറയുന്നത്, മൂലകങ്ങൾ. മൂലകങ്ങൾ എന്നാൽ എന്ത്, അല്ലെങ്കിൽ എലമെൻസ്, വാട്ടർ എലമെൻസ്. എലമെൻസ് ആർ ദ പ്യുർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ്. അതായത് ഒരു രാസപ്രവർത്തനങ്ങളിലൂടെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എലമെൻസിൻ്റെ ഡെഫിനിഷൻ. ദ പ്യുർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ് ത്രൂ കെമിക്കൽ പ്രോസസ് ആർ കാൾഡ് എലമെൻസ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് എലമെൻസ് അല്ലാണ്ട് ലിസ്റ്റ്. നമുക്ക് കൂടുതൽ എലമെൻസിൻ്റെ കൂടുതൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അങ്ങനെ ഒരുപാട് എലമെൻസ് ഉണ്ട്. അതെല്ലാം നമ്മളിനി അങ്ങോട്ട് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ എലമെൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ എന്താണ് സംയുക്തങ്ങൾ? എന്താണ് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട്സ് ആർ പ്യുർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. അതായത് സംയുക്തങ്ങളെന്ന് പറഞ്ഞാൽ അവയും ശുദ്ധപദാർത്ഥങ്ങളാണ്. ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. രണ്ടോ മൂന്നോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ഒരുമിച്ച് ചേരുന്നതാണ് സംയുക്തങ്ങൾ. എന്താണ് സംയുക്തങ്ങൾ? രണ്ടോ മൂന്നോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ഒരുമിച്ച് ചേരുന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്സ്? ഡിഫൈൻ കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് ആർ ആൾസോ പ്യുർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ കോമ്പിനേഷൻ. കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കി? കോമ്പൗണ്ട്സിനെ നമ്മൾ അനുയോജ്യമായ രാസപ്രക്രിയയിലൂടെ അവയുടെ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഘടക മൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. അത് നമ്മളിവിടെ കണ്ടതാണ്. എന്താണ്, വാട്ടറിൽ കൂടെയാണെങ്കിൽ വാട്ടറിനെ എങ്ങനെ ഘടകമൂലങ്ങളാക്കാം? അവയിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ മതി. ഇനി ഷുഗറിനെ എങ്ങനെയാണ് ഘടകമൂലങ്ങളാക്കി മാറ്റിയത്? ഷുഗറിനെ ചൂടാക്കിയപ്പോൾ അത് കമ്പോണൻ്റ് എലമെൻസായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള സൂട്ടബിൾ കെമിക്കൽ പ്രോസസ്സിലൂടെ നമുക്ക് കോമ്പൗണ്ട്സിനെ എന്താക്കി മാറ്റാം? അതിൻ്റെ കോൺസ്റ്റൻറ്റ് എലമെൻസാക്കി മാറ്റാം. അതാണ് കോമ്പൗണ്ടിൻ്റെ ഡെഫിനിഷൻ. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. കോമ്പൗണ്ട്സ് ശുദ്ധപദാർത്ഥങ്ങളാണ്.
ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. രണ്ടോ മൂന്നോ എലമെൻറ്റ്സ് കെമിക്കൽ പ്രോസസ്സിലൂടെ ഒരുമിച്ച് ചേർന്നാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ഇവയെ വേറൊരു കെമിക്കൽ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാനും പറ്റും, ഇവയെ കൺവെർട്ട് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റുവൻ്റ് എലമെൻറ്റ്സ് ആക്കി മാറ്റാനും പറ്റും. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് ആൻഡ് നോട്ട് ദം ഇൻ സയൻസ് ഡയറി. ഇനി കോമ്പൗണ്ട്സിന് ഒരുപാട് എക്സാമ്പിൾ നമുക്കറിയാം. അതായത് വാട്ടർ, ഷുഗർ, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അങ്ങനെ ഇനി നമ്മളങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് അങ്ങോട്ട് പഠിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. എന്താണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ മൂലകങ്ങളും സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം എലമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ എഴുതണം, പിന്നെ കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ എഴുതണം. എന്താണ് എലമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ? എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. അതായത് രാസപ്രക്രിയയിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇനി കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഇനി സംയുക്തങ്ങളെന്ന് പറഞ്ഞാൽ ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ പ്രോസസ്. രാസപ്രക്രിയയിലൂടെ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ മൂന്നോ മൂലകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ മൂലകങ്ങളും സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്. കെമിക്കൽ പ്രോസസ്സിലൂടെ സിംപ്ലർ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇനി സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ഒരുമിച്ച് ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ പ്രോസസ്. ഇനിയും എന്താണ് ഇവിടെ കുറേ എലമെൻറ്റുകളും എങ്ങനെയാണ് അവയ്ക്ക് ഓരോന്നും പേര് വന്നതും എന്നതിനെ പറ്റിയാണ് നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് ഈ എലമെൻറ്റുകൾക്ക് നമ്മളിപ്പം കാർബൺ എന്ന്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ഈ എലമെൻറ്റ്സുകൾക്ക്, ഈ മൂലകങ്ങൾക്ക് ഓരോന്നിനും ഇങ്ങനെ എങ്ങനെയാണ് ഈ പേരുകൾ വന്നത്, ഒറിജിൻ ഓഫ് ദ നെയിംസ് ഓഫ് എലമെൻറ്റ്സ്, അതിനെ പറ്റിയാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതായത് ഹാവ് യു എവർ തോട്ട് ഹൗ ഈച്ച് എലമെൻറ്റ് ഗോട്ട് ഇറ്റ്സ് നെയിം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഓരോ എലമെൻറ്റിനും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ വരാൻ കാരണം എന്താണെന്ന്? ഇൻ ദ പാസ്റ്റ് ദ എലമെൻറ്റ്സ് വെർ നെയിംഡ് ആഫ്റ്റർ പ്ലേസസ്, കൺട്രീസ്, കോണ്ടിനൻസ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, സയൻറ്റിസ്റ്റ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ് എക്സെട്ര. അപ്പോൾ അതിന് ഈ മുമ്പ് ഇതിന് പേര് കൊടുത്തത് ഏതിന് വെച്ചാണ്? ഒരു പ്ലേസസ്, ചില സ്ഥലങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട്, അല്ലെ, കൺട്രീസ്, രാജ്യങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട്, കോണ്ടിനൻസ്, ഭൂഖണ്ഡങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട്, ഇനി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവയുടെ സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ചില സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി, അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ്റെ പേരുമായി ബന്ധപ്പെട്ട്, പിന്നെ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ, അവയുടെയൊക്കെ പേരുമായി ബന്ധപ്പെട്ടാണ് ഓരോ എലമെൻറ്റ്സിനും ഓരോ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ എലമെൻറ്റ്സുകളെന്ന് പറഞ്ഞാൽ ഏകദേശം 118 അല്ലെങ്കിൽ 117 എലമെൻറ്റ്സ് മൂലങ്ങൾ വരെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ എലമെൻറ്റ്സിനും ഓരോ പേരുകളാണ്. അപ്പോൾ ഈ ഓരോ പേരും വന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില മൂലങ്ങളുടെ പേരുകൾ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും, ചിലതിന് രാജ്യങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലതിന് ഭൂഖണ്ഡങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലതിന് അവയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതായിരിക്കും, മറ്റേതിന് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരുടെ പേരുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലതിന് അതായത് ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ അവയുടെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ഓരോ മൂലങ്ങൾക്കും പേര് വന്നത്. നോട്ട് സം ഓഫ് എക്സാമ്പിൾസ് ഗിവൺ ബിലോ, കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എലമെൻ്റ്, ഒരു എലമെൻറ്റിൻ്റെ പേരാണ് പൊളോണിയം. എലമെൻ്റ് പേര് പൊളോണിയം. പൊളോണിയം എന്ന പേര് വന്ന എങ്ങനെയാണ്? പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ആ എലമെൻറ്റിന് പൊളോണിയം എന്ന് പേര് വന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്യൂറിയം എന്നൊരു എലമെൻറ്റിൻ്റെ പേരാണ് ക്യൂറിയം. ക്യൂറിയം എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ്, മേരി ക്യൂറി, പിയറി ക്യൂറി എന്ന സയൻറ്റിസ്റ്റ്, അവരുടെ രണ്ടുപേരുടെയും പേരിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്യൂറിയം എന്ന പേര് വന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ഓരോ എലമെൻറ്റിൻ്റെയും പേര് തന്നിട്ട് വാട്ട് ആർ ദ ബേസിസ് ഓഫ് നെയിമിങ് ദിസ് എലമെൻറ്റ്, ഈ എലമെൻറ്റിന് പേര് കൊടുത്തതിൻ്റെ അടിസ്ഥാനം എന്താണ്.
ഇപ്പം ക്യൂറിയോ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട്, മേരി ക്യൂറി എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട്. ക്രോമിയം, ക്രോമിയം ഒരു എലമെൻ്റ് പേരാണ് ക്രോമിയം. ക്രോമിയം എന്ന് പറഞ്ഞാൽ അത് കളറ്, ക്രോം എന്ന കളറുമായി ബന്ധപ്പെട്ടാണ്. ഇഞ്ചിയം, ഇഞ്ചിയം എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ, ഇൻഡിഗോ കളർ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇഞ്ചിയം എന്ന പേര് വന്നത്. ക്ലോറിൻ, അതായത് ഓരോ കളറിൻ്റെ ക്ലോറോ കളർ. അപ്പോൾ കളറിൻ്റെ പേരുമായി ബന്ധപ്പെട്ട എലമെൻ്റ് ഏതൊക്കെയാണ് ഇവിടെ മൂന്നെണ്ണം പറഞ്ഞു, ക്രോമിയം, ഇഞ്ചിയം, ക്ലോറിൻ. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂണിയം എന്ന് പറഞ്ഞാൽ നെപ്റ്റ്യൂൺ എന്ന പ്ലാനറ്റ് ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് നെപ്റ്റ്യൂണിയം. യൂറോപ്യം ഒരു എലമെൻ്റ് പേരാണ് യൂറോപ്യം. യൂറോപ്യം എന്ന് പറയുമ്പോൾ ഒരു കോണ്ടിനെൻറ്റ് യൂറോപ്പ്, ഭൂഖണ്ഡത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതായത് എലമെൻ്റുകളുടെ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. പൊളോണിയോ എന്ന് പറയുന്നത് പോളണ്ട് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട്. ക്യൂറിയോ എന്ന് പറയുന്നത് മേരി ക്യൂറി എന്ന സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ്റെ പേര്, ശാസ്ത്രജ്ഞയുടെ പേരുമായി ബന്ധപ്പെട്ട്. ഇനി ക്രോമിയം, ഇൻഡിയം, ക്ലോറിൻ എന്നത് നിറങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട്. നെപ്റ്റ്യൂണിയ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നെപ്റ്റ്യൂൺ പ്ലാനറ്റ് ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. യൂറോപ്യം, യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫൈൻഡ് ദ ബേസിസ് ഓഫ് ഫോർ ഗിവിങ് നെയിംസ് ടു ദ എലമെൻറ്റ്സ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോഴെ കുറച്ച് എലമെൻസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കൂ, ഏത് എലമെൻ്റ്? അമേരിസിയം എന്നൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ എലമെൻറ്റുകളെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത പേജിൽ ഒരു പീരിയോഡിക് ടേബിൾ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ എലമെൻസുകളെല്ലാം പേരുകൾ, പേരുകളിങ്ങനെ അമേരിസിയം എന്ന് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ സിമ്പൽ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ എലമെൻസുകളെല്ലാം പേരുകൾ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അമേരിസിയം, അമേരിസിയം എന്ന് പറയുന്നത് ഏതാണ് ദ ബേസിസ് ഓഫ് അമേരിസിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് ദ കൺട്രി. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് അമേരിസിയം എന്ന പേര് വന്നത്. ഇനി ഫ്രാൻസിയം, ഫ്രാൻസിയം എന്ന പേര് വന്നത് ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഫ്രാൻസിയം. റുബീഡിയം, റുബീഡിയം എന്ന് പറഞ്ഞാൽ റൂബി, ഒരു കളറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് റുബീഡിയം. പ്ലൂട്ടോണിയം, പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് പേരാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, പ്ലാനറ്റ്, പ്ലൂട്ടോ എന്ന പ്ലാനറ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. ഇനി ടൈറ്റാനിയം, ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ്, ടൈറ്റാൻ എന്ന സാറ്റലൈറ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. മെൻഡലീവിയം, മെൻഡലീവിയം എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ്, മെൻഡൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഇപ്പം മെൻഡലീവ് അതിൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്, മെൻഡലീവ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. റൂദർഫോർഡിയം, റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഇത് ഓരോന്നും, ഓരോ മൂലകങ്ങൾക്കും ഈ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായാലോ എന്താണെന്ന്? അതായത് ഈ ഓരോ എലമെൻറ്റിൻ്റെയും പേരുകൾ, അവയ്ക്ക് അങ്ങനെ വന്ന ആ പേര് കൊടുത്തതിൻ്റെ അടിസ്ഥാനം എന്താണ്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് നെയിമിംഗ്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോഴും ഒന്നുകൂടെ പറയാം, അമേരിസിയം എന്ന് പറയുന്നത് അമേരിക്ക എന്ന കൺട്രിയുടെ, ദ നെയിം ഓഫ് ദ കൺട്രി അമേരിക്ക, ദ റിലേറ്റഡ് ടു ദ നെയിം ഓഫ് ദ കൺട്രി അമേരിക്ക. ഫ്രാൻസിയം, ദ കൺട്രി ഫ്രാൻസ്. റുബീഡിയം, ദ കളർ, റൂബി എന്ന കളറുമായി ബന്ധപ്പെട്ട്. പ്ലൂട്ടോണിയം, പ്ലാനറ്റ് പ്ലൂട്ടോ. ടൈറ്റാനിയം, സാറ്റലൈറ്റ് ടൈറ്റാൻ. മെൻഡലീവിയം, ദ സയൻറ്റിസ്റ്റ് മെൻഡലീവ്. റൂദർഫോർഡിയം, സയൻറ്റിസ്റ്റ് റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ഈ എലമെൻസുകളെല്ലാം പേരുകളും നമ്മൾ ഫുൾ നെയിമാണ് ഇത്രയും നേരം എഴുതി വായിച്ചത്. ഇനി അങ്ങനെയല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഈ എലമെൻസുകൾക്കെല്ലാം ഓരോ പ്രതീകങ്ങളുണ്ട്, സിമ്പിൾസ്. സിമ്പിൾസ് ഉപയോഗിച്ചാണ് ഇനിവയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ഈ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ, സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ അതായത് സിമ്പിൾസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എലമെൻറ്റ്സ്. മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ സിമ്പിൾസ് എന്ന് പറയുന്നത്. സിമ്പിൾസ് ആർ അസൈൻ ടു എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻ്റ് വേയ്സ്. അപ്പം നമുക്ക് എലമെൻസുകളെ വിവിധ തരത്തിൽ നമുക്ക് സിമ്പിൾസ് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ആദ്യമായി ഈ സിമ്പിൾസ് ആദ്യമായി രേഖപ്പെടുത്തിയത് ബെസീലിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ബെസീലിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മൂലകങ്ങളെ സിമ്പിൾ ഉപയോഗിച്ച് ആദ്യമായി ചിത്രീകരിച്ചത്, ബെസീലിയസ്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മൂലകങ്ങളുടെ സിമ്പിൾ എന്ന് നോക്കാം. കാർബണിൻ്റെ സിമ്പിൾ എന്താണ്? നമ്മൾ കാർബൺ എന്ന് ഫുൾ എഴുതൂല, അതിൻ്റെ സിമ്പിൾ ഉപയോഗിക്കും. സി എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്, കാർബൺ. ഇപ്പോൾ സി എന്ന ലെറ്റർ കണ്ടാൽ ആ എലമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് കാർബണാണ്. ഓക്സിജൻ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. നൈട്രജൻ എൻ, ഹൈഡ്രജൻ എച്ച്, സൾഫർ എസ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് നെയിം ഈസ് യൂസ്ഡ് ആസ് ദ സിമ്പൽ ഫോർ ദ എലമെൻറ്റ്സ് ഇൻ ദ ടേബിൾ. അപ്പം നോക്ക്, അപ്പോൾ ഈ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ എന്ന ഈ എലമെൻറ്റുകളെ നോക്കിയാൽ ഇതിലെന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതായത് എലമെൻസുകളെല്ലാം ഫസ്റ്റ് ലെറ്ററാണ് ഇവിടെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാർബണിൻ്റെ സി ഫസ്റ്റ് ലെറ്ററാണല്ലോ, ഓക്സിജൻ്റെ ഒ അതും ഫസ്റ്റ് ലെറ്ററാണ്, നൈട്രജൻ്റെ എൻ, ഹൈഡ്രജൻ്റെ ഇതാണെങ്കിൽ എച്ച്, സൾഫറിൻ്റെ ആണെങ്കിൽ എസ്. അപ്പോൾ എല്ലാ എലമെൻറ്റുകളും ഇങ്ങനെയല്ല, ചില എലമെൻസുകളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് സിമ്പിളായി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം ഓഫ് ദ എലമെൻസ് ആർ യൂസ്ഡ് ഇൻ സം എലമെൻസ് ആസ് എ സിമ്പൽ. ഇനി ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് നെയിം ഈസ് യൂസ്ഡ് ദ സിമ്പൽ ഫോർ ദ എലമെൻസ് ഇൻ ദ ടേബിൾ. അപ്പോൾ അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അതായത് ഇംഗ്ലീഷ് നെയിമിലെ പേരുകളുടെ ആദ്യ അക്ഷരം സിമ്പിളായി വരുന്ന മൂലകങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും സൾഫറും ഒക്കെ നമുക്ക് എഴുതാം. ഇനി ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് എ സിമ്പിൾ. ഇനി എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? എപ്പോഴും വലിയ അക്ഷരം വേണം നമ്മൾ സിമ്പിളായി ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ വേണം സിമ്പിളായി സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മറ്റ് ചില എലമെൻറ്റ്സ്, എല്ലാത്തിനും ഇതുപോലെയല്ല, എന്നാൽ ചില എലമെൻറ്റ്സിന് ബട്ട് ഫോർ സം എലമെൻറ്റ്സ് എലോങ് വിത്ത് ദ ഫസ്റ്റ് ലെറ്റർ ദ സെക്കൻഡ് ഓർ അനദർ പ്രോമിനൻറ്റ് ലെറ്റർ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ സിമ്പിൾ ആസ് എ സ്മാൾ ലെറ്റർ. ചില എലമെൻറ്റ്സിന് ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം രണ്ടാമത്തെ അക്ഷരമോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന പ്രോമിനൻ്റ് ലെറ്റേഴ്സോ നമുക്ക് സിമ്പിളായി ഉപയോഗിക്കാം. ചിലപ്പോൾ ആദ്യത്തെ ചില എലമെൻസിന് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ഒരുമിച്ച് ഉപയോഗിക്കും, ചിലതിന് ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും ഉപയോഗിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ടേബിളിൽ കാൽസ്യം, കാൽസ്യം എന്ന എലമെൻസിന് സി എ സിമ്പിൾ എന്തോന്നാണ്? സി എ. ക്ലോറിൻ, ക്ലോറിൻ എന്ന എലമെൻസിന് സി എൽ. ക്രോമിയം, ക്രോമിയം എന്ന എലമെൻറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സി ആർ. ബ്രോമിൻ, ബ്രോമിൻ എന്ന എലമെൻറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ബി ആർ. ബെർലിയം, ബെർലിയത്തിൻ്റെ സിമ്പിൾ ബി ഇ. നോക്കൂ, ഇതിവിടെ എന്താണ് വ്യത്യാസം? കാൽസ്യം, കാൽസ്യത്തിൻ്റെ ഏതൊക്കെ ലെറ്ററാണ് സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ സി എ, ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും. ക്ലോറിൻ, ക്ലോറിനിൽ സി എച്ച് എൽ ഒ ആർ എൻ ഇ എന്നാണ് ക്ലോറിൻ്റെ സ്പെല്ലിംഗ്. അവിടെ നമ്മൾ എത്ര ഏതൊക്കെ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും, ആദ്യത്തെയും മൂന്നാമത്തെയും ലെറ്റർ സി എൽ. ക്ലോറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സി എൽ. ഇനി ക്രോമിയം, ക്രോമിയത്തിൻ്റെയും സ്പെല്ലിംഗ് എന്ന് പറയുന്നത് സി എച്ച് ആർ ഒ എം ഐ യു എം ആണ്. അപ്പോൾ സി എച്ച് അവിടെ സൈലൻ്റ് ആണ്, നമ്മൾ ക്രോമിയം എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സി ആർ ആണ് അവിടെ സിമ്പൽ, ക്രോമിയത്തിൻ്റെ സിമ്പൽ സി ആർ. ബ്രോമിൻ, ബ്രോമിൻ്റെത് ബി ആർ. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെ ലെറ്റർ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ ഈസ് യൂസ്ഡ് ആസ് സിമ്പിൾ, ബ്രോമിൻ. ബെർലിയം, ബെർലിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ബി ഇ. ബിയിലും ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററുമാണ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന എലമെൻസുകൾക്ക് എക്സാമ്പിൾ അതൊക്കെയാണ്? കാൽസ്യം, ബ്രോമിൻ, ബെർലിയം. നമ്മുടെ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാമല്ലോ, കാൽസ്യവും ബ്രോമിനും ബെർലിയം ഒക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്ററാണ് സിമ്പിളായി ഉപയോഗിക്കുന്നത്. ഇനി തേർഡ് ലെറ്റർ സിമ്പിളായി, ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ക്ലോറിൻ, സി എൽ, ക്രോമിയം, സി ആർ, ഇവയെല്ലാം ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റർ ഈസ് യൂസ്ഡ് ആസ് സിമ്പിൾസ്. ഇനി നോക്കൂ, ദ സിമ്പിൾ ഓഫ് സം എലമെൻറ്റ്സ് ഹാവ് ബീൻ ഡെറൈവ്ഡ് ഫ്രം ദർ ലാറ്റിൻ നെയിംസ്. ഇനി വേറെ കുറേ എലമെൻസിന് അവയുടെ സിമ്പിൾ ലഭിച്ചിരിക്കുന്നത് അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ പേരുകൾ, ചില എലമെൻസിന് പേരുകളുണ്ട്, ആ എലമെൻസുകൾ ആ പേരിൻ്റെ ആദ്യ അക്ഷരം രണ്ടാമത്തെ അക്ഷരമൊക്കെ സിമ്പിളായി ഉപയോഗിക്കുന്ന എലമെൻസുകളുണ്ട്, ലാറ്റിൻ ഭാഷയിലുള്ള പേരുകളുടെ പേരുകളിൽ നിന്നുള്ള സിമ്പിൾസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് എലമെൻറ്റ്? സോഡിയം എന്നൊരു എലമെൻറ്റ്, സോഡിയം എന്ന എലമെൻറ്റിന് നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് സോഡിയം.
ലാറ്റിൻ ഭാഷയിൽ പക്ഷേ എസ് എന്നല്ല ഉപയോഗിക്കുന്നത്, അതിൻ്റെ സിമ്പിൾ എസ് അല്ല. എസ് എന്ന് പറഞ്ഞാൽ വേറൊരു എലമെൻറ്റിൻ്റെ പേരാണ്, സൾഫർ. നമ്മൾ നേരത്തെ പഠിച്ചു സൾഫർ. എസ് എന്ന സിമ്പൽ കണ്ടാൽ സോഡിയം എന്നല്ല പറയാനുള്ള, സൾഫറാണ്. പിന്നെ സോഡിയത്തിൻ്റെ സിമ്പൽ എന്തോന്നാണ്? അതിന് ലാറ്റിൻ ഭാഷയിലൊരു പേരുണ്ട്, നാട്രിയം എന്നാണ് വിളിക്കുന്നത്. സോഡിയത്തിൻ്റെ ലാറ്റിൻ ഭാഷയിലെ പേരെന്ന് പറയുന്നത് നാട്രിയം. ഇപ്പം നാട്രിയം എന്ന് പറയുമ്പോൾ അതിന് നാട്രിയത്തിൻ്റെ ആദ്യത്തെ ലിറ്റർ എൻ, രണ്ടാമത്തെ ലിറ്റർ എ. ഇപ്പം എൻ എ സിമ്പൽ, എൻ എ എന്ന സിമ്പൽ കണ്ടാൽ അത് ഏത് മൂലകമാണെന്ന് മനസ്സിലാക്കണം, സോഡിയം എന്ന മൂലകമാണെന്ന് മനസ്സിലാക്കണം, എൻ എ. ഇനി പൊട്ടാസ്യം, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പേരാണ് പൊട്ടാസ്യം. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? പി. പി ആണ് ഫസ്റ്റ് ലെറ്റർ. പക്ഷേ പി എന്നല്ല ഉപയോഗിക്കുന്നത്, പി എന്ന പേരുള്ള വേറൊരു എലമെൻ്റ്, പി എന്ന സിമ്പിൾ വന്നാൽ വായിക്കേണ്ട വേറൊരു എലമെൻ്റ് ഉണ്ട്, ഫോസ്ഫറസ്. അതാണ് പി എന്ന സിമ്പിൾ ഉപയോഗിച്ച് വായിക്കേണ്ട എലമെൻറ്റ്, ഫോസ്ഫറസ്. അപ്പോൾ പി എന്ന ലെറ്റർ ഉപയോഗിച്ചല്ല പൊട്ടാസ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അത് ഉപയോഗിച്ചാണ് പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേരുണ്ട് കാലിയം. അപ്പോൾ കാലിയം എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? കെ. ഇപ്പം കെ എന്ന ലെറ്റർ കണ്ടാൽ അത് ഏത് മൂലകമാണെന്ന് മനസ്സിലാക്കണം, പൊട്ടാസ്യം, കാലിയം. എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിന് കെ എന്ന സിമ്പിൾ ഉപയോഗിച്ചത്? ബിക്കോസ് ഇറ്റ്സ് ലാറ്റിൻ നെയിം ഈസ് കാലിയം. എന്തുകൊണ്ടാണ്? അതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേരെന്ന് പറയുന്നത് കാലിയമാണ്, അതുകൊണ്ട് അതിൻ്റെ സിമ്പിൾ കെ. ഇനി വേറൊരു എലമെൻറ്റ് കോപ്പർ. കോപ്പർ, കോപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി. ആ സി ഉപയോഗിച്ച്, സി എന്ന ലെറ്റർ കണ്ടാൽ കോപ്പർ എന്നല്ല വായിക്കേണ്ടത്. പിന്നെ എന്തോന്നാണ്? ആ വേറൊരു എലമെൻ്റ് ഉണ്ട് സി എന്ന ലെറ്ററിൽ. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ സി എന്ന ലെറ്ററിലുള്ള എലമെൻ്റ് ഏതാണ്? കാർബൺ. കാർബണാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പറല്ല, കാർബണാണ്. ഇനി ഫസ്റ്റ് സെക്കൻഡ് ലെറ്റർ സി ഒ എന്ന് പറഞ്ഞാലോ? സി ഒ എന്ന് പറഞ്ഞാൽ അത് കൊബാൾട്ടാണ്. കൊബാൾട്ട് എന്ന് പറയുന്ന വേറൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ സിയും ഒയും ഉപയോഗിച്ചും സി ഉപയോഗിച്ചും ഒന്നും അല്ല കോപ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ എന്തോന്നാണ്? സി യു എന്ന സിമ്പൽ ഉപയോഗിച്ചാണ്. സി യു, സി യു എന്ന സിമ്പിൾ വരാൻ കാരണം എന്താണ്? കോപ്പറിനും ലാറ്റിൻ ഭാഷയിലുള്ള ഒരു പേരുണ്ട്. എന്തോന്നാണ്? കുപ്രം എന്ന് പറയും. കോപ്പറിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേരെന്തോന്നാണ്? കുപ്രം. അപ്പോൾ സി യു പി ആർ യു എം, കുപ്രം. അപ്പോൾ കുപ്രത്തിൽ ഏതൊക്കെയാണ്? സി യു എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ, ആദ്യത്തെയും രണ്ടാമത്തെ ലെറ്ററാണ് സി യു. അപ്പോൾ സി യു കുപ്രം. ഇനി സി യു കുപ്രം എന്ന് പറഞ്ഞാൽ സി യു എന്ന ലെറ്റർ കണ്ടാൽ നമ്മൾ കോപ്പർ എന്ന് വായിക്കുക. കോപ്പർ, സി യു എന്ന് പറഞ്ഞാൽ കോപ്പർ. ഇനി അയൺ, അയൺ എന്ന് പറയുമ്പം അതിന് ഐ എന്ന ലെറ്റർ അല്ല ഉപയോഗിക്കുന്നത്. പിന്നെ അയണിന് ലാറ്റിൻ ഭാഷയിലൊരു പേരുണ്ട് ഫെറം. ഫെറം എന്ന് പറയുമ്പം അതിൽ ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ എഫ് ഇ, ഫെറം. ഫെറ ഇപ്പം എഫ് ഇ എന്ന് കണ്ടാൽ അത് അയണാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ലാറ്റ്, ഇനിയും കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ അവിടെ ഇത്രയേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എന്തൊക്കെയാണ് സോഡിയത്തിൻ്റെ സിമ്പൽ? എൻ എ. എന്തുകൊണ്ടാണ് അതിന് എൻ എ എന്ന സിമ്പിൾ കൊടുക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ്സ് ലാറ്റിൻ നെയിം ഈസ് നാട്രി. അതിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് നാട്രി ആയതുകൊണ്ടാണ് എൻ എ എന്ന സിമ്പിൾ കൊടുത്തത്. ഇനി കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കൊടുത്താൽ നിങ്ങൾ അതെങ്ങനെ ഏത് എലമെൻ്റ് ആണെന്ന് മനസ്സിലാക്കും? പൊട്ടാസ്യം. കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. എന്തുകൊണ്ടാണ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേര് കാലിയം എന്നാണ്, അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന് കെ എന്ന സിമ്പിൾ. ഇനി സി യു എന്ന സിമ്പിൾ ചോദിച്ചാൽ ഏത് എലമെൻ്റ് ആണെന്ന് മനസ്സിലാക്കും? കോപ്പർ. കോപ്പർ സി യു എന്ന് കൊടുക്കാൻ കാരണം എന്ത്? എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേര് കുപ്രം എന്നാണ്, അതുകൊണ്ടാണ് അതിന് സി യു എന്ന സിമ്പിൾ വന്നത്. ഇനി എഫ് ഇ എന്ന സിമ്പിൾ കണ്ടാൽ നിങ്ങൾ അതിനെങ്ങനെ വായിക്കും? അയൺ, ഇരുമ്പ്, അതായത് ഫെറം. എഫ് ഇ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ ലാറ്റിൻ ലാംഗ്വേജിലെ പേരെന്ന് പറയുന്നത് ഫെറോ എന്നാണ്, ഫെറം. അതുകൊണ്ടാണ് എഫ് ഇ എന്ന സിമ്പിൾ കൊടുത്തത്.